ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് വികാരാതീതനാകുകയാണ്. പല കാരണങ്ങളാണ്. ഒന്ന്, ജന്മം കൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിലെ അരിപ്പാട്ടുകാരനാണ്. കർമ്മം കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഈ തിരുവനന്തപുരത്താണ് എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അരിപ്പാട്ട് നിന്ന് ബസ് കയറി ഇവിടെ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി മണ്ണന്തലയെത്തി. മണ്ണന്തല ദേവി എന്ന് പറയുന്ന വീട്ടിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്നു എൻ്റെ ഗുരുനാഥൻ സംവിധായകൻ എം കൃഷ്ണൻ നായർ സാർ. എന്നോട് ചോദിച്ചു, നിങ്ങൾ അരിപ്പാട്ട് ഒരു വലിയ കുടുംബത്തിലെ അംഗമാണല്ലോ, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ സിനിമയെ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം എന്നെ കൂടെ കൂട്ടി, എന്നെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ഞാനിവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. അടുത്ത ബന്ധം എന്ന് പറയുന്നത് ശ്രീ അരോമ മണി. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഈ തൊട്ടു മുമ്പിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്ന എൻ്റെയും സ്വാമിയുടെയും സിനിമാ ജീവിതത്തിന് ഒരു വഴിത്തിരിവായ നിർമ്മാതാവ്. അത് കഴിഞ്ഞ് സി ബി ഡയറക്ടർ കുറിപ്പ്, പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ. അദ്ദേഹത്തിനെയും എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ശ്രീ അപ്പച്ചൻ. അപ്പച്ചൻ എൻ്റെ രണ്ട് സിനിമകൾ വിതരണം ചെയ്ത ആളാണ്. ഞാൻ സി ബി ഐ പരമ്പരകളിലെ അഞ്ച് സിനിമകളിൽ രണ്ടെണ്ണം മണിസാറും രണ്ടെണ്ണം ഞാനും ഒന്ന് അപ്പച്ചനുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ആ രണ്ട് സിനിമയുടെ വിതരണാവകാശം എടുത്ത അപ്പച്ചനാണ്. അതിനു മുമ്പ് തൊട്ടേ വർഷങ്ങളായിട്ട് അപ്പച്ചനോടുള്ള ബന്ധമാണ്. ഒരു നല്ല കഥാബോധമുള്ള ഒരു നിർമ്മാതാവ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഈ തരണത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മറ്റാരുമല്ല, ശ്രീ മമ്മൂട്ടി. ആദ്യകാലം തൊട്ട്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന കാലം തൊട്ട് എന്നെ വളരെയേറെ സ്നേഹിക്കുകയും പരസ്പര സ്നേഹ ബഹുമാനത്തോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് സേതുരാമയ്യർ എന്ന് പറയുന്ന കഥാപാത്രം സ്വാമിയുടെ രചനയാണെങ്കിലും അതിൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അത് മറ്റൊരു പേരിലുണ്ടായിരുന്ന ആളിനെ അലി ഇമ്രാൻ എന്ന സ്വാമി പറഞ്ഞപ്പോൾ അത് വേണ്ട സ്വാമി, അത് ഒരു ബ്രാഹ്മണനാക്കാമെന്ന് പറഞ്ഞിടം തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിനകത്തുള്ള ബന്ധം തുടങ്ങുന്നത്. അന്ന് അതിനുശേഷമുള്ള അദ്ദേഹം പുറകെ കൈകെട്ടി ഞങ്ങളെ കാണിച്ചു. പിന്നെ അങ്ങോട്ടുള്ള കുങ്കുമക്കുറിയൊക്കെ ഞങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതാണ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം ജീവിക്കുകയാണ് ഈ കഥാപാത്രമായിട്ട്. സേതുരാമയ്യർ എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടിയാണ്, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത് സേതുരാമയ്യരാണ്. ലോകമെമ്പാടും ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി കൈയടിക്കുന്ന ജനങ്ങൾ സേതുരാമയ്യർക്ക് വേണ്ടി കൈയടിക്കുകയാണ്, മമ്മൂട്ടിക്ക് വേണ്ടി കൈയടിക്കുകയാണ്. ഒപ്പം എന്നെയും എസ് എൻ സ്വാമിയെയും സ്നേഹിക്കുന്ന, ഞങ്ങളുടെ സൃഷ്ടിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരും കൂടാണ് കൈയടിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, എനിക്ക് ഈ പരമ്പരകളെല്ലാം തന്നെ അതാത് കാലത്തെ യുവത്വത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ചെയ്ത സിനിമയാണ്. ഇപ്പോഴും ഈ സിനിമയ്ക്കും യുവത്വത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് പരിപൂർണമായിട്ടുണ്ട്. അതെവിടെയോ തച്ചുടയ്ക്കാൻ, ആ അടുപ്പം തച്ചുടയ്ക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇത്രയും നല്ലൊരു പടത്തിന് ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ പലരെ ആളുകൾ ശ്രമിച്ചു. ഒരു പരിധിവരെ നടന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകമെമ്പാടും ഇന്ന് സ്ത്രീഹൃദയങ്ങളിൽ പതിഞ്ഞ് കുടുംബ സദസ്സുകളിൽ നിറഞ്ഞ് ഈ ചിത്രം ഓടുന്നു എന്ന് പറഞ്ഞതിൽ അതിനെനിക്ക് മറ്റാരോടും നന്ദി പറയാനില്ല. ജഗദീശ്വരൻ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഗുരുനാഥൻ, അവരുടെ അനുഗ്രഹമാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് പിന്നെ ജഗദീശ് ശ്രീകുമാർ ഒരു വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല, എത്രയോ കാലമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ്. അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു, സേതുരാമയ്യർ വിക്രം ചാക്കോ ഇവർ ജയിക്കാനായി ജനിച്ചവരാണ്, അവർ ജയിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. വിക്രം ഈ സിനിമയിൽ അഭിനയിച്ചു, ചാക്കോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമുണ്ട്. എത്ര സീനുണ്ടെന്നുള്ളതല്ല, അതിൻ്റെ സാന്നിധ്യം, അതാണ് ചാക്കോയുടെ സാന്നിധ്യ സിനിമ. വളരെ മനോഹരമായിട്ട് മുകേഷ് ചെയ്തു. ഒറ്റ സീനിൽ ജഗദീശ് ശ്രീമാർ ചെയ്തു. തൊട്ടിപ്പുറത്തിരിക്കുന്നു ഞങ്ങളുടെ സായികുമാർ, ദേവദാസ്, സുകുമാരൻ ചേട്ടൻ അതിമനോഹരമായി രണ്ട് സിനിമകൾ ചെയ്തതിൻ്റെ ബാക്കി പത്രമായി. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സായി നമുക്ക് സുകുമാരൻ ചേട്ടൻ എന്ന് പിടിച്ചാലോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഓട്ടം വരുന്നു. ഞാൻ വിചാരിച്ചു പടം കളഞ്ഞേച്ച് പോകുന്നു, പടം കളഞ്ഞേച്ച് ഓടിപ്പോന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സായിയോട് പറഞ്ഞു, സാമി ഇങ്ങനൊരു പണി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ ആ സത്യദാസ് ഇത് കേരളത്തിലെ തിയേറ്ററിലെല്ലാം കൈയെടുത്തിടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഈ സിനിമയിലുണ്ട്. അരോ മോഹനെ പറ്റി ഒരു വാക്ക് പറയണം. മോഹൻ കഴിഞ്ഞ നാല് പടത്തിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. മോഹൻ്റെ കാര്യം ഞാൻ മോഹൻ്റെ നോക്കിയാൽ എന്തിനാണെന്ന് മോഹൻ അറിയാം, അതനുസരിച്ച് മോഹൻ ചെയ്തോളും. അതേപോലെ നിർമ്മാതാവിനും എസ് എൻ സ്വാമിക്കുമൊക്കെ എന്നെ എസ് എൻ സ്വാമിയുടെ വഴക്കിനിടയ്ക്ക് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് മോഹനാണ്. പലപ്പോഴും തിരക്കഥയിടയ്ക്കുള്ള വഴക്കിനിടയ്ക്ക് മോഹനാണ് ഒന്ന് മധ്യസ്ഥ നിന്നിട്ട് അപ്പുറപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ എസ് എൻ സ്വാമി, ഞാൻ എന്ത് പറയാനാണ് സ്വാമിയെ പറ്റി.
എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സ്വാമി. സ്വാമിയുടെ തൂലിക ചലിച്ചാണ് ഈ ലോകം മുഴുവൻ സേതുരാമയ്യരെത്തിയത്, സി ബി ഐയുടെ ഗ്രൂപ്പ് എത്തിയത് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൽ എന്നാലാവുന്ന ഒരു പങ്ക് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.